ഇന്ന് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ നോ പറഞ്ഞു, അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്നോ? അവളെ എങ്ങനെ തീർത്താലാ? തീർക്കാനോ? അതെങ്ങനെ? ഇപ്പഴത്തെ ട്രെൻഡ് അറിയില്ലേ, പെട്രോൾ എടുത്ത് തലയിൽ കൂടെ വെച്ച് ഒരാറ്റൊക്കെ എത്തിക്കും, അല്ലെങ്കിൽ ഒരു ആസിഡ് എടുത്ത് അവളെ മുഖത്തേക്ക് വെച്ച് അവളെ ബ്യൂട്ടി ഇങ്ങ് ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, മൂർച്ചയുള്ളൊരു കത്തി നോക്കി എടുത്ത് രണ്ട് കയറ്റിയ പരിപാടി ഫിനിഷ്. അതൊക്കെ വലിയ കേസാവില്ലേ? എന്ത് കേസ്? അതിനല്ലേ നമ്മുടെ നിയമിരിക്കുന്നത്. ദേ നോക്ക് മക്കളെ, കേസിന്റെ കാര്യത്തിൽ പേടിക്കുന്ന ആവശ്യമില്ല. ആദ്യം കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും. ശിക്ഷ എന്ന് പറയുന്ന ഏറിപ്പോയൊരു ജീവനും പിന്നെ ഒരു നല്ലൊരു വക്കീലുണ്ട്, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുപോലെ തന്നെ നിങ്ങളെ പോലെ ഒരു ജോലിയും കൂലി ഇല്ലാത്ത തെണ്ടി തിരിഞ്ഞെടുക്കുന്ന സൈക്കോ കാമുകന്മാർക്ക് നല്ല അടിപൊളി അക്കോമഡേഷൻ, സൂപ്പർ ഫുഡ്, പിന്നെ 24 hours പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഷെൽട്ടർ. കണ്ട കണ്ട, ഇതിൽ കൂടുതൽ എന്ത് വേണം? അതൊക്കെ ഓക്കെ, പക്ഷെ നാട്ടുകാര്, സമൂഹം, സോഷ്യൽ മീഡിയ. നാട്ടുകാരെയും സോഷ്യൽ മീഡിയയും കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അവരിത് മാക്സിമം പോയാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്യും. അതിന്റെ ഇടയിൽ നമ്മൾ വല്ല പെട്രോളിന്റെയോ ഡീസലിന്റെയോ വില കൂട്ടിയാലോ, അല്ലെങ്കിൽ പുതിയൊരു നോട്ട് നിയോജനം പ്രഖ്യാപിച്ച് കഴിഞ്ഞാലോ, പിന്നെ നാട്ടുകാരും സോഷ്യൽ മീഡിയയ്ക്ക് അതിന്റെ പിറകെ പൊക്കോളും, പിന്നെ പുതിയ ചർച്ചാ വിഷയം കിട്ടിയില്ലേ? Yes, I am thrilled.